നിൽക്കുന്നത് കേരളത്തിലെ ഫസ്റ്റ് ഇ-സ്പോർട്സ് ഗെയിമിംഗ് ലോഞ്ച് ആയ സ്റ്റാർസ് ഗെയിമിംഗ് കഫേയിലാണ്. ജസ്റ്റ് ഒരു കഫേ ആയിട്ട് നിങ്ങൾ കാണണ്ട, ഇ-സ്പോർട്സിന് വേണ്ടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, ഈവൻ ദ സിസ്റ്റംസ്, അതിന്റെ ആംബിയൻസ്, അതിന്റെ സീറ്റിംഗ്, എല്ലാ കാര്യങ്ങളും ഒരു ഇ-സ്പോർട്സ് പ്ലെയർ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു കഫേ നമ്മൾ ഡിസൈൻ ചെയ്തത്. നിങ്ങൾക്ക് ഒരു ഇ-സ്പോർട്സ് ലോഞ്ചിൽ വേണ്ട എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കേരളത്തില് ബാക്കി എല്ലായിടത്തും പ്ലേ സ്റ്റേഷൻ കൺട്രോളേഴ്സ് കോൺസോൾ വെച്ചിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പി സി വെച്ച് വളരെ കുറവാണ്. അപ്പോൾ ഇത് അതിനു വേണ്ടി ഡിസൈൻ ചെയ്ത ഗെയിമേഴ്സിന് മൈൻഡിൽ കണ്ട് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക. ഓക്കെ. ഈ ബാക്ക്ഗ്രൗണ്ടോ പുള്ളി ഒന്നുമില്ല. ബൈക്കിലാണെങ്കിൽ ട്രെയിനാണെങ്കിൽ പുള്ളി എത്ര അറിയാം, നോയ്സ് സെപ്പറേഷൻ ഇതിനകത്തുണ്ട്. ഓൾറെഡി ബെക്കിലാണ്, എൻബിഎയിലാണ്. അതോടൊപ്പം തന്നെ ഇത് കുറെ മെമ്മറീസ് ഉണ്ട്, കുറെ സ്ട്രഗിൾസ്, കുറെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ എല്ലാം തരണം ചെയ്താണ് ഏത് വർഷം 2017 നിന്ന് 2024 വരെ എത്തിയത്. അതില് വളരെ വലിയൊരു പങ്ക് അമല് ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട്. ആദ്യത്തെ ആനിവേഴ്സറിക്ക് ഉണ്ടായിരുന്നു. അപ്പം അമലിന്റെ വലിയൊരു സപ്പോർട്ടാണ് നമ്മള് മറ്റുള്ള യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും നമ്മൾ വീഡിയോ ഇടാനൊക്കെ കാരണമായത്. My love's like a black hole sun, so bright when it burns, so dark when it's done. So hard to relate to one when I find myself tripping off that blunt. എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞേ, ഒരു വീഡിയോ എടുക്കല്ലേ, ഒരു ഫോർമ വെക്കേ തെളിച്ചെടുക്കേ. ഏതാ കേസ്, ഒരു എന്താ വീഡിയോ, ഒരു കവർ വരണം. ടൈപ്പ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്ത ആ ആപ്പിന്റെ പേര് സ്റ്റേബിൾ ഡിഫ്യൂസർ. സ്റ്റാറക്സ് കഫേ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഗീക് ബോസ് ട്രിവാൻഡ്രം, അതായത് കാരക്കാമണ്ഡപം എന്ന് പറയുന്ന ലൊക്കേഷന്റെ ആ ഒരു ഫ്ലോറിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ്. അതായത് ഗീക് ബോസും സ്റ്റാറക്സും ഒറ്റ ഫ്ലോറിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാനൊന്നും പാടുവരില്ല, ഗൂഗിൾ മാപ്സിൽ ലിസ്റ്റഡ് ആണ്. കോൺടാക്ട് നമ്പറും വാട്സ്ആപ്പ് ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഫീച്ചേഴ്സിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മൾ സ്റ്റാറക്സ് കഫേയിലോട്ട് കയറുമ്പോൾ തന്നെ 10 PCs ഇവിടെ ലാൻഡ് PCs ആയിട്ട് പവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ PCs Ryzen 5000 സീരീസും അതോടൊപ്പം തന്നെ 16 GB റാം, RTX 4060 കാർഡ്, എല്ലാം 180Hz IPS പാനലായിട്ടുള്ള മോണിറ്റർ വിത്ത് മെക്കാനിക്കൽ കീബോർഡ് ആൻഡ് ലോജിടെക് ഗെയിമിംഗ് മൗസ് ആൻഡ് G335 ഹെഡ്സെറ്റ്, പ്രീമിയം ആയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ് കേട്ടോ. ഇത്രയും കോമ്പണൻസ് ആണ് നമ്മൾ PC ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ PCs ഒരേ രീതിയിലാണ് പവർ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇപ്പം ലാന് കൂടാതെ പല ആൾക്കാരും ഇനിയിപ്പോ കോളേജ് ഒക്കെ, നമ്മുടെ ഇവിടെ തന്നെ കുറെ കോളേജസും സ്കൂൾസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കുറെ ഉണ്ട്. അപ്പൊ അവരെയും കൂടെ മൈൻഡിൽ കണക്കാക്കി സെറ്റ് ചെയ്തപ്പോ നമ്മളിവിടെ 2 പ്ലേ സ്റ്റേഷന്റെ ഡെഡിക്കേറ്റഡ് ഹബും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 4K റെഡി ആയിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗെയിമിംഗ് ടൈറ്റിൽസ് എല്ലാം നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അൺചാർട്ടഡ്, ലാസ്റ്റ് ഓഫ് അസ്, മോർട്ടൽ കോംബാറ്റ്, GTA 5, ഫിഫ, FC 24, അങ്ങനത്തെ ഇഷ്ടം പോലെ ഗെയിംസ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതാ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഗെയിം ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ PC ഇപ്പൊ ഇ-സ്പോർട്സ് ലെവലിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാനാണെന്നുണ്ടെങ്കിൽ 100 rupees ആണ് പെർ അവർ ചാർജ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇനി ഇപ്പൊ പ്ലേ സ്റ്റേഷൻ ഏരിയയിൽ നിങ്ങൾ PS5
നിങ്ങൾ കളിക്കുകയാണെങ്കിൽ 150 rupees ആണ് പെർ അവർ. ടു പീപ്പിൾ, രണ്ടാൾക്കാരെ ഒരുമിച്ച് കളിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ 200 rupees ചാർജ്. ചാർജസ് എല്ലാം ഇൻക്ലൂഡിംഗ് GST ആണ്, എക്സ്ട്രാ ടാക്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇനി നിങ്ങൾ ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ, ലാനൊക്കെ കളിക്കാനോ അല്ലെങ്കിൽ ഇ സ്പോർട്സ് ലെവലിൽ കോമ്പറ്റീറ്റീവ് ആയി കളിക്കാൻ നിങ്ങൾ ടീമായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ റേറ്റ് കിട്ടാൻ കഫേ മാനേജറുമായിട്ട് സംസാരിക്കാവുന്നതാണ്. കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ ആൾറെഡി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ഈ ഒരു നമ്മുടെ ഫെസിലിറ്റി, ഈ സ്റ്റാറസ്റ്റ് കഫേ എന്ന് പറയുന്ന ഫെസിലിറ്റി പ്യുവർലി എയർ പ്യൂരിഫൈഡ് ആൻഡ് എയർ കണ്ടീഷൻഡ് ആണ്. എല്ലാ കാര്യങ്ങളും കുറച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ റേസിംഗ് സിമ്മിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടീഷനോട് കൂടി തന്നെ ഇവിടെ റേസിംഗ് സിമ്മ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും 4K നമ്മൾ PC വെച്ചിട്ടാണ് ഈ ഒരു റേസിംഗ് സിമ്മ് ചെയ്തിരിക്കുന്നത്. ഫോർസാ ഹൊറൈസൺ 5 ആണ് നമ്മൾ ഇവിടെ ഗെയിംസ് കളിക്കാൻ ഇട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ യൂറോട്രക്കിന്റെ സിമുലേറ്റർ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും അതോടൊപ്പം തന്നെ അസറ്റ കോഴ്സ് പോലത്തെ വളരെ പ്രീമിയം ആയിട്ടുള്ള ഗെയിംസ് ഓൺ 4K നിങ്ങൾക്ക് കളിക്കാനുള്ള സിമുലേഷൻ സെറ്റപ്പ് മൊത്തത്തിൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കഫേയില് വീഡിയോ എഡിറ്റേഴ്സിനെയും ഒരു PC അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് പോലും സ്ട്രീമിംഗിലോട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ റൂട്ടറിലോ ഒക്കെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാനായിട്ടുള്ള സ്ട്രീമിംഗ് ഫെസിലിറ്റിയും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു PC സെറ്റപ്പിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റേഴ്സിന് വീഡിയോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും സ്ട്രീമേഴ്സിന് സ്ട്രീം ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അത് ലാൻഡ് ടൈമിലല്ല, അല്ലാത്ത ടൈമിൽ നിങ്ങൾക്ക് വന്ന് ഇവിടെ ബുക്കിംഗ് എടുക്കുമ്പോൾ എനിക്ക് സ്ട്രീമിംഗിന് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ വിത്ത് ക്യാമറ ആൻഡ് NVIDIA എല്ലാ സെറ്റപ്പും നമ്മൾ അതിൽ കൊടുക്കുന്നുണ്ട് ബ്രോഡ്കാസ്റ്റിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ആംബിയൻസ് ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒരു ഡെഡിക്കേറ്റഡ് പാൻട്രി സെറ്റപ്പ് ആണ്. പാൻട്രിയിൽ സ്നാക്കും കൂൾ ബാർ സെറ്റപ്പ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. മെനുവില് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുമ്പോൾ സ്നാക്ക് ആണ്. സ്നാക്കിൽ സ്റ്റാർട്ടിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ വെറും 49 rupees തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡ്രിങ്ക്സ് ആണെന്നുണ്ടെങ്കിൽ 12 rupees ഡ്രിങ്ക് മെനു സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊജിറ്റോ സ്റ്റാർട്ട് ഫ്രം 69 rupees. ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു കഫേയിൽ വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഒരു സ്ഥിരമായിട്ട് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന ഒരു ഗെയിമറോ അല്ലെങ്കിൽ ക്രിയേറ്ററോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ സബ്സ്ക്രിപ്ഷൻ ക്ലബ് മെമ്പർഷിപ്പ് പ്ലാൻ ചൂസ് ചെയ്യാവുന്നതാണ്. എലൈറ്റ്, നോവ, റേഡിയന്റ് ആൻഡ് സുപ്രീം മൂന്ന് കാറ്റഗറിയിലാണ് ഈ ക്ലബ് മെമ്പർഷിപ്പ് പ്രയോറിറ്റൈസ് ചെയ്തിരിക്കുന്നത്. ക്ലബ് മെമ്പർഷിപ്പിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ വാട്സ്ആപ്പ് ബിസിനസ്സിൽ കയറി കാറ്റലോഗ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ ടൂർണമെന്റ്സ് കൂടാതെ തന്നെ ബർത്ത്ഡേ പാർട്ടീസ് ഗെയിമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുമ്പോൾ നോർമലി ഒരു ഹോട്ടലിലോ റെസ്റ്റോറൻറ്റിലോ ഒക്കെ നടത്തുന്നത് പോലെ ആയിരിക്കില്ല, അവർക്ക് ഒരു ഗെയിമിംഗ് ഏരിയ ലോഞ്ചിനകത്ത് നടത്തുന്നതായിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ. അങ്ങനെ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ ആരെങ്കിലും കസിൻസ് ഓർ ബ്രദർ എനി വൺ നിങ്ങൾ ആരെങ്കിലും ഗെയിമർ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ബർത്ത്ഡേ ട്രിവാൻഡ്രത്താണ് നടത്താൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു റൈറ്റ് സ്പോട്ട് തന്നെയായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ ഇൻസ്റ്റാഗ്രാം കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ് ആൻഡ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി.